ലോക വനിതാ ദിനമായ ഇന്ന് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നത്. രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണ് ആശംസകൾ നേർന്നുകൊണ്ട് സ്വപ്നയുടെ പരിഹാസം. രണ്ടാമത്തെ പോസ്റ്റിൽ നിങ്ങൾക്കും ക്ലിഫ് ഹൗസിലെ സ്ത്രീകൾക്കും അടുത്ത വർഷം സ്വർണമടങ്ങിയ ബിരിയാണി ചെമ്പ്, വനിതാ ദിന ആശംസകൾ വിജയറാണി എന്നാണ് സ്വപ്ന ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സ്വപ്നയുടെ പോസ്റ്റ് ഇങ്ങനെ: മറ്റൊരാളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ സ്വഭാവത്തെ ഒരിക്കലും വിലയിരുത്തരുത്. പകരം മോശം വിധി പ്രസ്താവിക്കുന്ന വ്യക്തിയുടെ വാക്കുകളുടെ പിന്നിലെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുക. സത്യസന്ധയായ ഒരു സ്ത്രീക്ക് ദിവസം മുഴുവൻ മധുരനാരങ്ങ വിൽക്കാനും മരിക്കുന്നതുവരെ നല്ല വ്യക്തിയായി തുടരാനും കഴിയും. എന്നാൽ അങ്ങനെയല്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദ്വേഷികൾ എപ്പോഴും ഉണ്ടാകും. ഒരുപക്ഷെ ഈ സ്ത്രീ അവർക്ക് എന്തെങ്കിലും സൗജന്യമായി അല്ലെങ്കിൽ ഒരു കിഴിവ് നൽകിയില്ല. ഒരുപക്ഷെ അവർ തെറ്റ് ചെയ്തപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ അവൾ വിസമ്മതിച്ചു കാണും. അല്ലെങ്കിൽ ശരിയാണെന്ന് അവൾക്ക് തോന്നിയ ഒന്നിനു വേണ്ടി നിലകൊള്ളുകയെങ്കിലും ചെയ്തു കാണും. ചിലപ്പോൾ ചില കടുപ്പക്കാരായ സ്ത്രീകൾക്ക് അവളോട് അസൂയ തോന്നിയേക്കാം. അല്ലെങ്കിൽ വളരെ അഭിജാതരായ ചില പുരുഷന്മാരുടെ സംഭാവനകൾ അവൾ നിരസിച്ചതാകാം കാരണം. എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ ദശലക്ഷം വിളക്കുകളുടെ വെളിച്ചത്തിൽ സ്രാഷ്ടാവ് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവനെ ശരിക്കും കാണാൻ കഴിയൂ. കാരണം അവരുടെ ഹൃദയത്തിൽ സത്യം കുടികൊള്ളുന്നുണ്ട്. സത്യമുള്ളവർക്ക് മാത്രമേ സത്യം കാണാൻ കഴിയൂ. ഹൃദയത്തിൽ സത്യമില്ലാത്തവൻ എപ്പോഴും അവളോട് അന്ധനായിരിക്കും. സുസി കാസം എഴുതിയതാണിത്. വനിതാ ദിനാശംസകൾ. അവരുടെ സ്വാർത്ഥ വ്യാപാര സാമ്രാജ്യത്തിന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും കേരളത്തെ പരിതാപകരമായ രീതിയിൽ വിൽപ്പന നടത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരെ പോരാടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു സ്ത്രീയും എന്നെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല. കോടിക്കണക്കിന് വിധവകൾക്കും അച്ഛനില്ലാത്ത കുട്ടികൾക്കും ജന്മം നൽകാൻ കഴിയുമെന്ന് ഭരണ പാർട്ടി തെളിയിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വനിതാ ദിനം ആശംസിക്കുന്നു. ഇതുവരെ വിജയിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയെ പരാജയപ്പെടുത്തി എന്ന സന്തോഷത്തിൽ വനിതാ ദിനത്തിൽ നിങ്ങളുടെ വായ മധുരമാകട്ടെ. ഒന്നിനും കൊള്ളാത്ത പുരുഷന്മാരുടെ ദിനം ഒരിക്കൽ കൂടി ഞാൻ ആഘോഷിക്കും. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കും. ക്ലിഫ് ഹൗസിലെ എല്ലാ സ്ത്രീകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നേരത്തെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലും വലിയ പരിഹാസമാണ് സ്വപ്ന പങ്കുവച്ചത്. ഇനിയും വിജയിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയെ പരാജയപ്പെടുത്തി എന്ന സന്തോഷത്തിൽ വനിതാ ദിനം ആഘോഷിക്കുക എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. വനിതാ ദിനമെന്ന നിലയിലാണ് ആശംസകൾ നേർന്നിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത പുരുഷന്മാരുടെ ദിനം താൻ ഒരിക്കൽ ആഘോഷിക്കുമെന്നും സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടാതെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളെയും പരിഹസിച്ചുകൊണ്ടും അവർ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ക്ലിഫ് ഹൗസിലെ എല്ലാ വനിതകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ആശംസാ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പോരാടുന്ന തന്നെ നിർഭാഗ്യവശാൽ കേരളത്തിലെ സ്ത്രീകൾ ആരും പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല. കോടിക്കണക്കിന് വിധവകൾക്കും അച്ഛനില്ലാത്ത കുട്ടികൾക്കും ജന്മം നൽകാൻ കഴിയുമെന്ന് ഭരണ പാർട്ടി തെളിയിച്ചതുകൊണ്ടാണ് ഇതെന്നും സ്വപ്ന സുരേഷ് പരിഹസിച്ചു. ലൈഫ് മിഷൻ ഫ്ലാറ്റ് കമ്മീഷൻ ഇടപാട് സംബന്ധിച്ച എൻഫോഴ്സ്മെൻറ്റ് കേസിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനുമെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോഴാണ് സ്വപ്നയുടെ ഈ വനിതാ ദിന ആശംസകൾ. ഇങ്ങനെയൊരു ക്രിമിനൽ കേസിലെ പ്രതി മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും പരിഹസിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ശരിയാണോ? ഒരു സാധാരണ പൗരനെയല്ല, ഒരു മുഖ്യമന്ത്രിയെയാണ് വെല്ലുവിളിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിന് നിയമപരമായി നടപടിയെടുത്തൂടെ? എന്തിന് ഭരണകൂടം മടിച്ചു നിൽക്കുന്നു? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് ആരുടെയും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നല്ലേ? അങ്ങനെയെങ്കിൽ നിർബന്ധമായും സ്വപ്നയ്ക്കെതിരെ നടപടിയെടുക്കണം.